ഗോവധ നിരോധനവുമായി ബന്ധപ്പെട്ട നടി നിഖില വിമൽ നടത്തിയ പരാമർശം ഏറെ ചർച്ചയായിരുന്നു ഒരു സിനിമ പ്രൊമോഷന്റെ ഭാഗമായി നൽകിയ അഭിമുഖത്തിലാണ് നിഖില വിമൽ ഇതുമായി ബന്ധപ്പെട്ട അഭിപ്രായം പ്രകടിപ്പിച്ചത് അഭിമുഖത്തിൽ പശുവിന് മാത്രം പ്രത്യേകിച്ച് പരിഗണന നൽകേണ്ട ആവശ്യമില്ലെന്നാണ് നിഖില പറഞ്ഞത് മൃഗങ്ങളെ സംരക്ഷിക്കണമെങ്കിൽ എല്ലാ മൃഗങ്ങളെയും സംരക്ഷിക്കണം വെട്ടുന്നില്ലെങ്കിൽ ഒന്നിനെയും വെട്ടരുത് വെട്ടുകയാണെങ്കിൽ എല്ലാത്തിനെയും വെട്ടാമെന്നും നിഖില പറഞ്ഞിരുന്നു ഈ അഭിമുഖം വൈറലായതിനു പിന്നാലെ നിഖില വിമൽ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം നേരിടുകയാണ് ഇപ്പോഴിതാ നിഖിലയ്ക്ക് പിന്തുണയറിയിച്ച് അറിയിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് എഴുത്തുകാരൻ സന്ദീപ് ദാസ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് നോക്കാം നിഖില പറഞ്ഞു നമ്മുടെ നാട്ടിൽ പശുവിനെ വെട്ടാൻ പറ്റില്ല എന്ന് ആരാണ് പറഞ്ഞത് എന്ന് പശുവിന് മാത്രം പ്രത്യേക പരിഗണനയൊന്നുമില്ല ഞാൻ എന്തും കഴിക്കും അതുകേട്ട അവതാരകൻ തൻ്റെ വാദത്തെ ന്യായീകരിക്കാൻ പരമാവധി ശ്രമിച്ചു നമ്മൾ സിംഹത്തെ തിന്നുമോ എന്ന മണ്ടൻ ചോദ്യം ഉന്നയിക്കേണ്ട ഗതികേടിലേക്ക് വരെ അയാൾ എത്തിച്ചേർന്നു പക്ഷേ നിഖില സ്വന്തം നിലപാടിൽ നിന്ന് ഒരിഞ്ചു പോലും വ്യതിചലിച്ചില്ല ബീഫ് കൈവശം വെച്ച് എന്ന കുറ്റം ആരോപിച്ചാണ് മുഹമ്മദ് അഖ്ലാഖിനെ കാവിപ്പട ക്രൂരമായി തള്ളിക്കൊന്നത് ആ കൊലപാതകം നടന്നത് രണ്ടായിരത്തി പതിനഞ്ചിലായിരുന്നു അഖ്ലാഖിനു ശേഷം എത്ര പേർ പശുവിന്റെ പേരിൽ കൊല്ലപ്പെട്ടുവെന്ന് നമുക്കറിയില്ല അവരുടെ പേരുകളും വിശദാംശങ്ങളും നമുക്ക് ഓർമ്മ പോലുമില്ല അഖ്ലാഖിന്റെ കേസ് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടു എന്ന സത്യവും നാം മറന്നിരിക്കുന്നു ഭരണകൂടത്തിന്റെ ഒത്താശയോടെ അരങ്ങേറുന്ന പശു രാഷ്ട്രീയവും ബുൾഡോസർ രാഷ്ട്രീയവുമെല്ലാം നമുക്ക് ശീലമായി കഴിഞ്ഞിരിക്കുന്നു മുസ്ലിങ്ങളും ദളിതരും ആക്രമിക്കപ്പെടുന്നത് ഇപ്പോൾ ഒരു സ്വാഭാവികതയാണ് ആ പൊതുബോധം തലയിലേറ്റുന്ന ഒരാളാണ് നിഖിലയുടെ അഭിമുഖം നടത്തിയത് പക്ഷേ താൻ സംസാരിക്കുന്ന വിഷയത്തിന്റെ ഗൗരവം എന്താണെന്ന് നിഖിലയ്ക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവർ നിലപാടിൽ വെള്ളം ചേർക്കാൻ തയ്യാറായതുമില്ല ഞാൻ പശുയിറച്ചു കഴിക്കും എന്ന് നിഖില മുഖത്തു നോക്കി തുറന്നടിച്ചപ്പോൾ വികാരം വ്രണപ്പെട്ട അവതാരകൻ ഇപ്രകാരം പ്രതികരിച്ചു തന്റെ എല്ലാ സുഹൃത്തുക്കളും ഇത് കാണുന്നുണ്ടല്ലോ അല്ലെ നിഖിലയെ തെറിവിളിക്കാനുള്ള ആഹ്വാനം പരോക്ഷമായി നൽകുകയായിരുന്നു അവതാരകൻ മിത്രങ്ങൾ അത് ആനന്ദപൂർവ്വം ഏറ്റെടുത്തു ഇപ്പോൾ നിഖിലയ്ക്കെതിരെ വ്യക്തിഹത്യയും ചീത്തവിളിയും പൊടി പൊളിക്കുന്നുണ്ട് പേരറിയാത്ത ഒട്ടും പ്രിയമില്ലാത്ത അവതാരക നിഖിലയുടെ കയ്യിൽ നിന്ന് പരസ്യമായി വയറു നിറച്ച് കിട്ടിയതിന്റെ സങ്കടം ഞങ്ങൾക്ക് മനസ്സിലാകും ഒന്ന് പൊട്ടിക്കരഞ്ഞാൽ തീരുന്ന പ്രശ്നമേ താങ്കൾക്കുള്ളൂ നിഖില തുടർന്നും ബീഫ് കഴിക്കും പശുവിന്റെ പേരിൽ ജീവൻ നഷ്ടപ്പെട്ട സാധു മനുഷ്യർക്കു വേണ്ടി അവർ ഇനിയും ശബ്ദിക്കും ഹിന്ദുത്വവാദികളുടെ നെഞ്ചിൽ തീ കോരിയിടും മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരും നിഖിലയെ പിന്തുണയ്ക്കും മമ്മൂട്ടിയെയാണോ മോഹൻലാലിനെയാണോ ഇഷ്ടം എന്ന ക്ലീഷെ ചോദ്യം അവതാരകൻ നിഖിലയോട് ചോദിച്ചിരുന്നു അവർ അതിന് മറുപടി നൽകിയില്ല കുറച്ചുകൂടി നിലവാരമുള്ള ചോദ്യങ്ങൾ താൻ അർഹിക്കുന്നു എന്നാണ് നിഖില നിശബ്ദമായി അറിയിച്ചത് അതിൽ നിന്ന് പാഠം പഠിക്കാതിരിക്കുന്ന അവതാരകൻ പശുവിനെ കുറിച്ച് സംസാരിച്ചു കഥയും തീർന്നു ഇത്രമേൽ തെളിമയോടെ ധീരമായി നിലപാട് പറയുന്ന പെണ്ണിനെയാണ് ചീത്ത വിളിച്ചും പരിഹസിച്ചും ഒതുക്കാൻ നോക്കുന്നത് വെറുതെ ചിരിപ്പിക്കല്ലേ മിത്രങ്ങളെ ഇത്രയും പറഞ്ഞ് തന്റെ പോസ്റ്റ് അദ്ദേഹം അവസാനിപ്പിക്കുകയായിരുന്നു സത്യത്തിൽ സൈബർ ആക്രമണം നടത്തി സംഘപരിവാർ ചിരിപ്പിക്കുക തന്നെയാണ് ചെയ്യുന്നത് ഇങ് കേരളത്തിൽ ഇത്തരം നിയമം കൊണ്ടുവന്നാൽ അത് പുല്ലുപോലെ എടുത്തു കളയാൻ ഇവിടുത്തെ ജനങ്ങൾക്കറിയാം